ദിവസങ്ങളായി ഈ വിഷയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനും തെരുവിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഒരു അവസാനം കണ്ടെത്താനും എല്ലാ പോംവഴികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനും CPM ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതും അതുപോലെ ദേശാഭിമാനിയിൽ അദ്ദേഹത്തിന്റെ ലേഖനവുമായിട്ട് വന്നിട്ടുള്ളതും ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഏതൊക്കെ തരത്തിലാണോ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുക, അതിനുള്ള മുഴുവൻ സാധ്യതകളും അവർ തേടിയിട്ടുണ്ട്. UDFമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി നിയമസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ടെക്നിക്കലായി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം NIA കേസ്, അതുപോലെ തന്നെ കസ്റ്റംസ്, കേന്ദ്ര ഏജൻസികൾ വളരെ സസൂക്ഷ്മം അവധാനതയോടുകൂടി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. CPMന്റെ മന്ത്രിസഭയിലെ സമുന്നതരായ മന്ത്രിമാർക്കെതിരെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവർ എല്ലാവരും ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസന്വേഷണം ഇപ്പോൾ അട്ടിമറിക്കാനും അതല്ലെങ്കിൽ കേസന്വേഷണത്തിന് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കാനും സമരം ചെയ്യുന്ന പാർട്ടികളെ എങ്ങനെയെങ്കിലും സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ലേഖനങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിലും ഇന്ന് പത്രസമ്മേളനത്തിലും ഒക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ ഖുറാനെ അവഹേളിക്കുന്നു, ഈ സമരത്തിന്റെ ഭാഗമായി അവഹേളിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ ഖുറാനെ അവഹേളിച്ചിട്ടുള്ള പാരമ്പര്യം ആർക്കാണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൂ. ശരീഅത്തിനെതിരായിട്ടുള്ള പ്രസ്താവന നടത്തിയതാരാ? EMS നമ്പൂതിരിപ്പാടല്ലേ, യശശരീരനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട്, കേരളത്തിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ് കാര്യം, നിങ്ങൾക്ക് അറിയാം. അപ്പോ ആ EMS നമ്പൂതിരിപ്പാട് അന്ന് ശരീഅത്തിനെ അപമാനിച്ചു പറഞ്ഞ വിഷയത്തെ തുടർന്ന് കേരളത്തിൽ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. EMSനെതിരായിട്ട് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നമുക്കിവിടെ പറയാൻ പോലും കൊള്ളാത്തതാണ്. അപ്പോ ആദ്യമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സമുന്നതനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഇസ്ലാമിക മതവിശ്വാസത്തെ അവഹേളിച്ചത്, വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചത്, അത് വാസ്തവത്തിൽ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആ കാര്യം ശ്രീ റജീലോക്കോസിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. ഇനി പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ന്യൂനപക്ഷ സ്നേഹം, അതല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഇന്ന് ദേശാഭിമാനിയിലെ ലേഖനമായിട്ടും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലും ഒക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകയാണല്ലോ. എനിക്ക് അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ, അദ്ദേഹത്തിന് ഈ മുസ്ലിം സമുദായത്തോട് ഇത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ മുസ്ലിം സമുദായം നേരിടുന്ന വലിയ പ്രതിസന്ധികളോട്, അതല്ലെങ്കിൽ അവർ നേരിടുന്ന വിവേചനങ്ങളോടൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധവും ആത്മാർത്ഥമായിട്ടുള്ള എതിർപ്പും ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, മുംബൈയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട്, ബീഹാറിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട്, അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ ബലാത്സംഗ കുറ്റത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കുട്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയിയുടെ കുട്ടിയാണെന്നാണ് ആരോപണമുള്ളത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വലിയ തോതിൽ ഇസ്ലാമിക സ്നേഹം, മുസ്ലിം സ്നേഹം പ്രസംഗിക്കുന്ന ഒരാളാണല്ലോ, അതിനെ തുടർന്നാണല്ലോ ഇന്നിപ്പോ ലേഖനമൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുസ്ലിം സ്നേഹം കപടമല്ലെങ്കിൽ ചെയ്യേണ്ടത് മുംബൈയിൽ ഇരിക്കുന്ന ആ ബീഹാറി മുസ്ലിം പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് മരുമകളാക്കി സ്വീകരിക്കാനുള്ള ധാർമ്മികത അദ്ദേഹം കാണിക്കണം. അത് അദ്ദേഹം കാണിക്കുമോ? അപ്പോ ആർക്കാണ് മുസ്ലിം വിരോധമുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ഇവിടെ തലശ്ശേരി കലാപം മുതലുള്ള കേരളത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിനെതിരെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കലാപം നടത്തിയിട്ടുള്ളത് CPMന്റെ നേതൃത്വത്തിലാണ്. ബംഗാളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, CPMന്റെ നേതൃത്വത്തിൽ മുസ്ലിം ഗ്രാമങ്ങൾ ആക്രമിച്ചുകൊണ്ട്, മുസ്ലിം ബഹുഭൂരിപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ ആക്രമിച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ ബംഗാളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സമുദായത്തിനെ എല്ലായ്പ്പോഴും ആക്രമിച്ചിട്ടുള്ളതും അവരുടെ മതവിശ്വാസത്തെ അവഹേളിച്ചിട്ടുള്ളതും CPM ആണ്. അത് ചരിത്രത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഈ സമരത്തെ അട്ടിമറിക്കാമെന്നാണ് അവരിപ്പോ കരുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ അവർ ആരെയാണ് അപമാനിക്കുന്നത്? ഖുറാനെ പരിചയമാക്കിക്കൊണ്ട്, പരിശുദ്ധ ഗ്രന്ഥത്തെ പരിചയമാക്കിക്കൊണ്ട് ഒരു കള്ളക്കടത്തിനെ പ്രതിരോധിക്കാൻ, അവർക്ക് നേരെ വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വിശുദ്ധമായിട്ടുള്ള ഒരു മതഗ്രന്ഥത്തെയും ആ വിശ്വാസത്തെയും പരിചയമാക്കി മാറ്റുമ്പോൾ വാസ്തവത്തിൽ വിശ്വാസികളെയും മതഗ്രന്ഥത്തെയും അവഹേളിക്കുന്നത് ആരാണ്? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഇവിടെ CPMന്റെ വക്താക്കൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്.
നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഉടൻ തെറ്റിദ്ധരിക്കാൻ മാത്രം ഉള്ള അത്തരത്തിലുള്ള ആളുകളല്ല കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിലുള്ളത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഇതിന്റെ പേരിൽ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. ഇത് വളരെ ദൗർഭാഗ്യം. എതിർപക്ഷത്തുള്ള ക്യാമ്പിലെ സമവാക്യങ്ങളെ കുറിച്ചായിരിക്കണം കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ സ്വന്തം പാർട്ടിയിലെ സമവാക്യങ്ങളെക്കാൾ കൂടുതൽ എതിർപക്ഷത്തെ സമവാക്യങ്ങൾ, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ ശക്തികൾ, അവരുടെ വീക്ക് പോയിന്റ്സ്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങ് ഇവിടെ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട തെറ്റ്, ഒരു വസ്തുതാപരമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ 50 നിയമസഭാ അംഗത്വത്തിന്റെ 50 വാർഷികം പ്രമാണിച്ച ആഘോഷം നടക്കുമ്പോൾ അതിന്റെ പൊലിമ കുറയ്ക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു എന്നൊരു കാര്യം അങ്ങ് പറഞ്ഞു. എനിക്ക് കോൺഗ്രസ്സുകാരുടെ വക്കാലത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ വസ്തുതാപരമായ ഒരു പെശകുള്ളത് കൊണ്ടും ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ടുമാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുപരി ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. CPMനുള്ളിലെ ഫ്രാക്ഷനിസം ഇതെല്ലാം ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിലവിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗ്രൂപ്പുകാരനാണ്, ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ വത്സല ശിഷ്യനും എ ഗ്രൂപ്പുകാരനുമാണ്. യൂത്ത് കോൺഗ്രസ് എ ഗ്രൂപ്പിനാണ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. ഐ ഗ്രൂപ്പ് ഉപാധ്യക്ഷനാണ് ശക്തിനാഥനാണ്. അതുകൊണ്ട് അങ്ങ് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ BJPയെ കുറിച്ച് പറയുമ്പോൾ, CPMനെ കുറിച്ച് പറയുമ്പോൾ, അതിലെ ഈ വിഭാഗീയതയെ കുറിച്ച് കൂടി പഠിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇതുപോലെ പറയേണ്ടി വരും. ഇത് നിലവിൽ നിങ്ങൾ ജലീലിനെ ന്യായീകരിക്കാനും ഇതുപോലെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളിപ്പോ നേരത്തെയും പറഞ്ഞു UAE പോലെ സൗഹൃദ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു. ഇതേ UAEയുടെ അറ്റാഷയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്നല്ലേ നിങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നത്? അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് UAE സൗഹൃദ രാഷ്ട്രമാണെന്നുള്ള ചിന്തയൊന്നും ഉണ്ടായില്ലേ? UAE വ്യക്തമാക്കിയിട്ടുണ്ട് ഖുറാൻ അയച്ചിട്ടില്ല എന്നുള്ള കാര്യം. UAE എങ്ങനെ ഖുറാൻ അയക്കാറില്ല? ഒരു രാജ്യത്തിലേക്കും ഖുറാൻ കയറ്റി അയക്കുന്ന പരിപാടി UAEക്ക് ഇല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഒരു പരിശുദ്ധ മതഗ്രന്ഥത്തെയും അവരുടെ വിശ്വാസത്തെയും പരിചയമാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതല്ലേ വർഗീയത? ഈ നാടിനെ ഡിവൈഡ് ചെയ്യുന്ന നിലപാട് ആരാണ് സ്വീകരിക്കുന്നത്? കോടിയേരി ഭാഷണം ശ്രീ റെജി ലൂക്കോസും ഒക്കെ അല്ലേ സ്വീകരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ വൈകാരികമായി നിങ്ങൾ ഖുറാനെ അപമാനിക്കുകയാണെന്നൊക്കെ പറയുമ്പോ പ്രണപ്പെടാൻ മാത്രം വളരെ ചെറിയ ഹൃദയമുള്ളവരൊന്നുമല്ല, അല്ലെങ്കിൽ തീരെ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല ഇവിടുത്തെ വിശ്വാസികൾ. അവർക്ക് നല്ല ബോധ്യമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ മറയാക്കി വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിച്ചവരാണ് വാസ്തവത്തിൽ അതിനെ അപമാനിച്ചത്, ആ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചത്, അതിന്റെ സത്തയെ അവഹേളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയേണ്ടത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തോടാണ്, ഇസ്ലാമിക വിശ്വാസി സമൂഹത്തോടാണ്. ഞങ്ങൾ ഖുറാനെ ദുരുപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൽ മാപ്പ് പറയുന്നു എന്ന് നിങ്ങൾ മാപ്പ് പറയണം കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തോട്. നിങ്ങൾ അതിന്റെ പേരിൽ കേരളത്തിൽ വർഗീയപരമായ വിഭജനം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനേക്കാൾ വലിയ തെറ്റെന്താ ഉള്ളത്? നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ? അതിന് ഉത്തരവാദിത്തമെങ്കിലും കാണിക്കണ്ടേ? നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ? അപ്പൊ അതിന്റെ ഉത്തരവാദിത്ത ബോധം പോലും കാണിക്കാതെ ഈ നാടിനെ വർഗീയപരമായി വിഭജിച്ചാലും വേണ്ടില്ല, ജനസമൂഹങ്ങൾ തമ്മിൽ അകന്നാലും വേണ്ടില്ല, പക്ഷെ ഈ നാടിനെ വിഭജിച്ചിട്ടായാലും മതപരമായ ഡിവൈഡ് ഉണ്ടാക്കിയാലും ശരി, ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം വേണമെന്ന ഏറ്റവും ജുഗുപ്സാവഹമായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടത്. ഇത് വാസ്തവത്തിൽ ദുഃഖകരമാണ്. നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല, നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. കേരളത്തെ ഇതുപോലെ വർഗീയമായി വിഭജിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. ഇനി ജലീൽ ചെയ്തിട്ടുള്ള തെറ്റെന്താ? ജലീല് തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ NIA ചോദ്യം ചെയ്തത്. നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞത്? ED ചോദ്യം ചെയ്യുന്നത് പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസിയാണ്. ആ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് ജലീലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോയി. രണ്ടാമത് NIA വിളിച്ച് അന്വേഷിച്ചു. സ്വർണ്ണക്കടത്ത് UAPയെ ചാർജ് ചെയ്തിട്ടുള്ള സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു. ഒന്നും രണ്ടും മണിക്കൂറല്ല, മൊഴി രേഖപ്പെടുത്തിയല്ല, 8 മണിക്കൂറാ ചോദ്യം ചെയ്ത്. ഇനിയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഇനി കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ KT ജലീൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു മന്ത്രി സംശയത്തിന്റെ നീളിൽ തന്നെ നിൽക്കുകയാണ്. ഏത് നിമിഷവും അദ്ദേഹം പ്രതിചേർക്കപ്പെടാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഇനി KT ജലീലിനെയും മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും തുടരാൻ അനുവദിക്കണമായിരുന്നു. ഇവിടെ KT ജലീലുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമാണ്. ആ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന KT ജലീൽ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, രണ്ട് മാധ്യമങ്ങളോട് നുണ പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, മൂന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ട രീതിയിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചുകൊണ്ട് മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തു, അതിന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ KT ജലീൽ ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല. അദ്ദേഹത്തെ മാറ്റാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? പിണറായി വിജയൻ എന്തിന് KT ജലീലിനെ ഭയക്കണം? അത് KT ജലീൽ ചില മതസംഘടനകളിലേക്കുള്ള, തീവ്ര മതസംഘടനകളിലേക്കുള്ള ഒരു പാലമായി, CPMന്റെ ഒരു പാലമായി വർത്തിക്കുന്നത് കൊണ്ടാണോ?
നേരത്തെ ഇവിടെ അവതാരകൻ ചോദിച്ചു, ഈ പറയുന്ന കെ ടി ജലീലിനെതിരെ തീവ്ര മതസംഘടനകളൊന്നും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഒരു സമരവും ചെയ്യുന്നില്ല, ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. കെ ടി ജലീലിനെ എന്തിനാണ് അവരൊക്കെ ന്യായീകരിക്കുന്നത്? അവരൊക്കെ എന്തിനാണ് കെ ടി ജലീലിനെ പിന്തുണയ്ക്കുന്നത്? അപ്പൊ കെ ടി ജലീലിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 86ലും 87ലും തിരൂരങ്ങാടി PSMG കോളേജിൽ സിമിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്, അന്നത്തെ സിമിയുടെ തീപ്പൊരി പ്രാസംഗികനായിരുന്ന കെ ടി ജലീൽ, ഇന്ത്യ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന കെ ടി ജലീൽ, ആ കെ ടി ജലീലിനെയാണ് നിങ്ങളിപ്പോ മൂടുപടം അണയിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ മാപ്പ് പറയേണ്ടത് ഈ ഇടതുപക്ഷത്തിന്, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരുണ്ടല്ലോ, പാവങ്ങളുണ്ടല്ലോ, നിങ്ങൾ വലിയ മതേതര പാർട്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനും സിന്ധാത വിളിക്കാനും നടക്കുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ക്ഷമ പറയണം. കെ ടി ജലീലിനെ പോലെ ഒരു വർഗീയവാദിയെ, ഒന്നാം നമ്പർ വർഗീയവാദിയെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഭാഗമാക്കി മാറ്റിയതിൽ നിങ്ങൾ അവരോട് ക്ഷമ പറയാൻ തയ്യാറുണ്ട്? നാളെ കെ ടി ജലീൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? അദ്ദേഹം ചെയ്ത തെറ്റുകൾ ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളത് സംശയമൊന്നുമില്ല. എനിക്ക് അതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല എന്ന് മനസ്സിലാക്കി. കെ ടി ജലീൽ എന്ന് പറയുന്ന വർഗീയവാദിയായിട്ടുള്ള മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാണ്. കെ ടി ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി, സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഖുറാനെ പരിചയമാക്കരുത്, വിശുദ്ധ മതഗ്രന്ഥങ്ങളെ പരിചയമാക്കരുത്, അതുവഴി ആ വിശ്വാസികളെ നിങ്ങൾ അവഹേളിക്കരുത്.